പ്രതീക്ഷ എന്താണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്? ആ ഗോപികൃഷ്ണൻ പ്രധാനമായും പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയ വാദങ്ങളെ പ്രോസിക്യൂഷൻ എങ്ങനെ ഖണ്ഡിച്ചു എന്നതാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അക്രമ സംഭവങ്ങൾക്കെല്ലാം പ്രേരണ നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറയുന്നത്. ഈ പ്രധാനമായും ഉയർന്ന ചോദ്യങ്ങളിലൊന്ന്, ഈ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ പുറത്തു നിൽക്കുമ്പോൾ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നതാണ് പ്രധാനമായും ഉയർന്നൊരു ചോദ്യം. അതിന് അഭിഭാഷകൻ നൽകിയ മറുപടി, ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ വേദിക്ക് സമയം അല്ലെങ്കിൽ ഈ സംഘർഷം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പോലീസിന് നേരെ കയ്യേറ്റമുണ്ടാകുമ്പോഴും പുതുമുതൽ നശിപ്പിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൃത്യമായും ആ സമരത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും അണികൾക്കും പ്രവർത്തകർക്കുമിടയിൽ അക്രമം നടത്തുന്നതിന് പ്രേരണ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച മറ്റൊരു കാര്യം. ഒപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാദങ്ങളെ പ്രോസിക്യൂഷൻ ഖണ്ഡിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വിവിധ സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ അടക്കം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതായത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുമണ്ഡലങ്ങളിലടക്കം സജീവമായിരുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തും അടക്കം പാർട്ടി പരിപാടികളിലും മറ്റ് പൊതുപരിപാടികളിലും പങ്കെടുത്തിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും ഏറ്റവും പുതിയ വൈദ്യപരിശോധന മെഡിക്കൽ റിപ്പോർട്ട് വേണം കോടതിയിൽ ഹാജരാക്കാനും എന്നുമുള്ള ഒരു വാദം കോടതിക്ക് മുന്നിൽ വെച്ചു. അത് കോടതി അംഗീകരിച്ചാണ് വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. ഈ വൈദ്യപരിശോധനയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്ന് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ നിഷേധിച്ചു അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച ഒരു തിരിച്ചടി തന്നെയാണ്, ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കേസ് കൂടിയാണ്. അല്പസമയത്തിനകം തന്നെ വഞ്ചിയൂർ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തെത്തിക്കും. പൂജപ്പുര ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. സ്വാഭാവികമായും വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് കൂടി സാധ്യത ഈ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഉണ്ടാകും. ഈ കോടതി വിധി കേട്ട ശേഷമായിരിക്കും ഈ തുടർ സമരവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എല്ലാം തന്നെ തള്ളിയിരിക്കുന്നു. എന്തായാലും ഈ മാസം 22 വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളിൽ വിവിധ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു അറസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം പോലീസിനെ സംബന്ധിച്ച ഒരു നേട്ടമാണ്. കാരണം ജാമ്യം അനുവദിച്ചിരുന്നെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ചും കന്റോൺമെന്റ് സ്റ്റേഷനെ സംബന്ധിച്ചും വലിയ ഒരു തിരിച്ചടിയായനെ, വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് കൂടി വകവച്ചേനെ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ ജാമ്യമില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം നിരത്തിയ തെളിവുകളെല്ലാം തന്നെ കോടതി ഈ ഘട്ടത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എം ജി പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല. രാഹുലിനെ അല്പസമയത്തിനകം പൂജപ്പുര ജയിലിലേക്ക് മാറ്റും. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ നാടകീയ സംഭവങ്ങളുടെ പരമ്പരയ്ക്കൊടുവിൽ രാഹുലിന് ജയിൽവാസം വിധിച്ചിരിക്കുകയാണ് കോടതി. ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വഞ്ചിയൂർ കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. ഈ മാസം 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വരും. അതിനിടെ അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള പോംവഴികളുണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയാണ് കോടതി. ഇപ്പോൾ കോടതിക്ക് മുന്നിൽ പ്രതിഷേധം ശക്തമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പകലന്തിയോളം കണ്ടത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. മിക്കവാറും എല്ലാ ജില്ലകളിലും അതിശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകും സംസ്ഥാനത്തുടനീളമെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നത്. വഞ്ചൂർ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോവുകയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക്. അവിടെ വലിയ തോതിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. കോടതി പരിസരത്ത് വലിയ മുദ്രാവാക്യം വിളികൾ മുഴങ്ങുന്നു. ശക്തമായ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുകയാണ്. നേതാക്കന്മാരടക്കം അവിടെയുണ്ട്. വിഷ്ണുനാഥിനെ അടക്കം കാണാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.